la 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 Rekshasandesham Rekshasandesham வரவா இயேசுவின் ரிக்ஷாசந்தேசம் 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 வரவா இயேசுவின் ரிக்ஷாசந்தேசம் பிரைஸ் தி லார்ட் கர்த்தாவின் വലിയ நாமத்தை நன்றியோட ஸ்துதிக்கുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ, നമുക്ക് വീണ്ടും ദൈവവചനത്തിൻ്റെ മുൻപിൽ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് നൽകിയ സാവകാശത്തിനായി നല്ലവനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഇങ്ങനെ ഒരു സന്ദർഭം ദൈവം നമുക്ക് തന്നല്ലോ. അനേകർ മരണം വഴിയായി ലോകത്തോട് യാത്ര പറഞ്ഞ് കടന്നുപോയി. വലിയ വലിയ ദുരന്തങ്ങളിലൂടെ, അപകടങ്ങളിലൂടെ അനേകർ ഈ ലോകം വിട്ട് കടന്നുപോയി. ചിലർ ആത്മഹത്യ ചെയ്ത് ഈ ലോകം വിട്ട് കടന്നുപോയി. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ കൊടുങ്കാറ്റിൽ പിടിച്ചു നിൽക്കാൻ ഗതിയില്ലാതെ അനേകർ ഈ ഭൂപ്പരപ്പിൽ നിന്ന് വിട്ടുപോയപ്പോൾ, പ്രൈസ് ദ ലോർഡ്, നമ്മളെ ആയുസ്സോടും ആരോഗ്യത്തോടും ദൈവകൃപയോടും കൂടി ഈ സന്ദേശത്തിൻ്റെ മുൻപിൽ ഇരുത്തിയ ദൈവത്തെ നമുക്ക് നിറഞ്ഞ മനസ്സോടെ സ്തോത്രം ചെയ്യാം. ഈ സന്ദേശം നിങ്ങൾ കൈമാറാൻ കർത്താവ് എന്നെ പരമേൽപ്പിച്ചു. ആ വലിയ ബോധ്യത്തോടെ, ഉത്തരവാദിത്വത്തോടെ നിങ്ങളുടെ മുൻപിൽ ഈ സ്ക്രീനിൽ ഞാൻ നിൽക്കുകയാണ്. ഇത് ദൈവം നൽകിത്തന്ന ഒരു നിയോഗമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കർത്താവിനെ ഭരമേൽപ്പിച്ചൊരു ശുശ്രൂഷയാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആയതുകൊണ്ട് തന്നെ ഇത് കർത്താവിനെന്ന പോലെ നിർവഹിപ്പാൻ എനിക്ക് വലിയ വാഞ്ഛയുണ്ട്, ആഗ്രഹമുണ്ട്. പ്രിയ പ്രേക്ഷകരായ നിങ്ങളെ പ്രാർത്ഥിച്ച് സഹായിക്കാൻ വലിയ താല്പര്യം എനിക്കുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിൽ അനുഗ്രഹമായി കാണുന്ന ഒരു സാധുവാണ് ഞാൻ. അതുകൊണ്ടാണ് എൻ്റെ നമ്പർ ഇതിനകത്ത് കൊടുക്കാൻ കാരണം. നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഈ സ്ക്രീനിൻ്റെ മുകളിൽ കാണുന്ന പ്രയർ ലൈൻ നമ്പറുണ്ട്, ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. പ്രയർ ലൈൻ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അവരുടെ പ്രാർത്ഥനാ സഹായം കിട്ടും. എന്നാൽ എൻ്റെ പേഴ്സണൽ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ എപ്പോഴും എന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. ധാരാളം തിരക്കുകളും ബദ്ധപ്പാടുകളും ഇടയിൽ ഒരുപക്ഷെ നിങ്ങൾ വിളിക്കുമ്പോൾ എന്നെ കിട്ടിയെന്ന് വരില്ല. വിളിക്കുമ്പോൾ ഞാൻ ഏതെങ്കിലും കാര്യങ്ങൾക്കകത്തായി പോയേക്കാം. എന്നാലും എന്നെ നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എനിക്ക് നിങ്ങളൊരു മെസ്സേജ് അയക്കുക, ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കും. ഏത് പ്രകാരവും നമ്മൾ തമ്മിലുള്ള ആത്മീയ ബന്ധത്തെ വളർത്തിക്കൊണ്ടുവരാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളായി, എൻ്റെ പ്രിയപ്പെട്ടവരായി കണ്ട് നിങ്ങളും ഞാനുമായിട്ടുള്ള ബന്ധത്തെ ആഴത്തിൽ ഉറപ്പിക്കാൻ വലിയ ആഗ്രഹമുണ്ട്. ആകയാൽ നിങ്ങൾ നിശ്ചയമായും ഈ പ്രോഗ്രാം കഴിയുമ്പോൾ നിങ്ങൾ വിളിക്കാൻ മറക്കരുത്. അല്ലെങ്കിൽ ഒരു SMS അയക്കാൻ നിങ്ങൾ മറക്കരുത്. അതല്ലെങ്കിൽ ഇതിൻ്റെ മധ്യേ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, നിങ്ങൾക്ക് അയക്കാമല്ലോ. നിങ്ങളുടെ ടെലിഫോൺ നമ്പർ മാത്രമല്ല, നിങ്ങളുടെ അഡ്രസ് സഹിതം ഞങ്ങൾക്ക് തന്നാൽ നമ്മുടെ ഒരു പ്രസിദ്ധീകരണമുണ്ട്, ഗോസ്പൽ മെസ്സഞ്ചർ, ആ മാസിക ഞാൻ നിങ്ങൾക്ക് സൗജന്യമായിട്ട് അയച്ചു തരും, നിശ്ചയമായും. അതുകൊണ്ട് നിങ്ങൾ ഏത് പ്രകാരവും കർത്താവിൻ്റെ ഈ കൊച്ചുദാസനുമായിട്ടുള്ള ആത്മീയ ബന്ധത്തിൽ നിങ്ങളോടൊപ്പം എന്നെയും ചേർത്ത് നിർത്തണം. നിങ്ങളുടെ കത്തുകൾ വായിക്കുന്നത് എനിക്കിഷ്ടമാണ്. വരുന്ന കത്തുകൾ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അതിന് മറുപടികൾ നിശ്ചയമായും അയച്ചിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ എഴുത്തുകൾ അയക്കാൻ മറക്കരുത്. ഇന്നിപ്പോൾ ആധുനിക സൗകര്യങ്ങൾ ധാരാളം, ഇമെയിൽ ആയിട്ട് അയക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ഒരു മൊബൈൽ ആപ്ലിക്കേഷനുണ്ട്, നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേയിൽ
ഈജിമ ഓഫ് ഇന്ത്യ സെർച്ച് ചെയ്താൽ ആ മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിൽ എല്ലാ സന്ദേശങ്ങളും നിങ്ങൾക്ക് കിട്ടും, എല്ലാ വാർത്തകളും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങളതൊന്നും ഉപേക്ഷയായി വിചാരിക്കല്ലേ. ഞാൻ വീണ്ടും 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 പറയാം, പ്രൈസ് ദ ലോർഡ്, യേശുക്രിസ്തുവിൽ നമ്മളൊന്നാണ്. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സ്നേഹത്തിൽ കഴിയണം. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു നാളിൽ മരണം നമ്മളെ തമ്മിൽ പിരിച്ചാൽ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളാരും നശിച്ചു പോകരുതെന്നുള്ള ഒരു വലിയ ആഗ്രഹമാണ്, അത്യാഗ്രഹമാണ് എൻ്റെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് ഞാൻ ഇത്രയും ആർത്തിയോടെ നിങ്ങളോട് പറയുന്നത്, ദൈവമക്കളെ, നമുക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, ആരെയും ഒന്നിപ്പിക്കുന്ന ആ നാമത്തിൽ, ആരെയും ബന്ധിപ്പിക്കുന്ന ആ നാമത്തിൽ നമുക്കൊന്നാകാം. കർത്താവിൻ്റെ വേല നമുക്ക് ഒരുമിച്ച് ചെയ്യാം. സഭയുടെ വ്യത്യാസങ്ങൾ അതിനകത്തില്ല, സംഘടനയുടെ വ്യത്യാസങ്ങൾ അതിനകത്തില്ല. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് പ്രവർത്തിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നിങ്ങൾ വിളിക്കാൻ മറക്കരുത് എന്ന് സവിനയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയ ദൈവമക്കളെ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ ആത്മഹത്യയുടെ കാരണങ്ങൾ നമ്മൾ ചിന്തിച്ചു വന്നിരുന്ന വിഷയം അതാണ്. എന്തുകൊണ്ട് ഒരു മനുഷ്യൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു, മരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട്? നമ്മൾ പറഞ്ഞു, മറ്റുള്ളവരുടെ ചില വാക്കുകൾ കുത്തിമുറിക്കുന്ന, തകർക്കുന്ന, നശിപ്പിക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അവനൊരു പാഠം പഠിപ്പിക്കണം, എനിക്കിനി ജീവിക്കണ്ട, മരിച്ചാൽ മതിയെന്ന്. വേറെ ചിലരുടെ ചിന്ത തെറ്റായ ധാരണകളാണ്, തെറ്റിദ്ധാരണകളെ ഉള്ളിൽ വളർത്തി ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിച്ച് ദൈവനിഷേധികളായി അത് ആ വഴിക്ക് പോയി എവിടെയെങ്കിലും ഇടിച്ചു തീരും. മൂന്നാമത് നമ്മൾ പറഞ്ഞു, നമ്മുടെ ആവശ്യങ്ങൾ പെരുകുന്നു, ആവശ്യങ്ങളുടെ പരിഹാരങ്ങൾ ഇല്ലാതെയാകുന്നു. ഈ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ പോകുമ്പോൾ നിരാശ വരുന്നു, ജീവിതത്തിൻ്റെ മുൻപിൽ ഒരു ഇരുൾമ മാത്രം. ദൻ ചിന്തിക്കുന്നു, എനിക്ക് മരിച്ചാൽ മതിയെന്ന്. ഇന്ന് അതിനോടനുബന്ധിച്ച് ഒരു കാര്യവും കൂടി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ പൗലോസ് ഫിലിപ്പ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ അതിൻ്റെ 19-ാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. But my God shall supply all your needs according to his riches in glory by Christ Jesus. നിങ്ങളുടെ സകല ആവശ്യങ്ങളും, പ്രൈസ് ദ ലോർഡ്, നിങ്ങളുടെ സകല ബുദ്ധിമുട്ടുകളും ധനത്തിനൊത്തവണ്ണം തീർത്തു തരും. എൻ്റെ ദൈവമോ, ഇതൊരു വല്ലാത്ത പ്രയോഗമാണ്. എൻ്റെ ദൈവം, പൗലോസിൻ്റെ പ്രയോഗം. പൗലോസിന് ചില പ്രത്യേകമായ പ്രയോഗ രീതികളുണ്ട്. കപ്പൽ ചേതത്തിൻ്റെ സമയത്ത് പൗലോസ് പറഞ്ഞു, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ എൻ്റെ കർത്താവ്. അതാണ് അവൻ്റെ പ്രയോഗം. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ എൻ്റെ ദൈവം. ദൈവമക്കളെ, എൻ്റെ ദൈവം ഈ സന്ദേശം കേൾക്കുന്നവരോട് സ്നേഹത്തോടെ ചോദിക്കട്ടെ, അൽമർത്ഥമായി ചിന്തിക്കാമോ? എൻ്റെ നേരെ നോക്കാമോ? ഒന്ന് ശ്രദ്ധിക്കാമോ? ഈ വലതുകൈ ഈ നെഞ്ചത്തൊതുക്കി പിടിച്ചിട്ട് ഹൃദയം കൊണ്ട് പറയാമോ, എൻ്റെ ദൈവമോ, എൻ്റെ കർത്താവും ദൈവവുമായുള്ളവേ, ഞാൻ
സേവിച്ചു വരുന്നവനും എൻ്റെ ഉടയവനുമായ എൻ്റെ ദൈവം ഒന്ന് പറ സുഹൃത്തെ, ഈ അധരങ്ങൾ കൊണ്ടൊന്ന് പറ, ഈ ഹൃദയം കൊണ്ട് ഒന്ന് ഉച്ചരിക്ക്, എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം, എൻ്റെ നാഥൻ, എൻ്റെ പ്രിയൻ, എൻ്റെ കാന്തൻ, എൻ്റെ നാഥൻ, അങ്ങ് പറഞ്ഞോളൂ, എൻ്റെ. പൗലോസ് പറഞ്ഞു, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ ധനത്തിനൊത്തവണ്ണം തീർത്തു തരാൻ അവൻ മതിയായവനാണ്. ഞാൻ സേവിച്ചു വരുന്ന എൻ്റെ ഉടയവനായ ദൈവം, അത് പറയാനൊരു കാരണമുണ്ട്. ഫിലിപ്പിയിലെ സഭ വളരെ ദരിദ്രമായിരുന്നു. അവരുടെ ദാരിദ്ര്യത്തിൽ നിന്ന് പൗലോസിന് അവർ കൊടുത്തു. അവരുടെ കഷ്ടപ്പാടിൻ്റെ ഒരു ഓഹരിയായിട്ട് പൗലോസിനെ അവർ സഹായിച്ചു. പൗലോസിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ഉള്ള സഭകളിൽ നിന്ന് വാങ്ങി ഇല്ലാത്ത സഭകൾക്ക് കൊടുക്കും. താൻ ആരംഭിച്ച, താൻ വളർത്തിയ, തന്നിലൂടെ കേട്ട വചനത്താൽ വിശ്വാസത്തിൽ വന്ന സഭകളെ സഹായിക്കാൻ അവൻ സാമ്പത്തിക ഭദ്രതയുള്ളവരുടെ കയ്യിൽ നിന്ന് അത് ഏറ്റുവാങ്ങി അവർക്ക് കൈമാറും. ഇജിമോ ഫിൻഡിയുടെ പ്രമോഷണൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരു വ്യക്തിയോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ, വേലയുടെ ആവശ്യങ്ങൾ പങ്കുവെക്കുമ്പോൾ, അതിൽ നമ്മൾക്ക് ലജ്ജിക്കാൻ ഒന്നുമില്ല. ഉള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ശൂന്യമായ കരങ്ങളിൽ നമ്മൾ ഏൽപ്പിക്കുകയാണ്. വടക്കേ ഇന്ത്യയിൽ ഗ്രാമാന്തരങ്ങൾക്കകത്ത് സ്വന്തം അഷ്ടിക്ക് വകയില്ലാതെ കഴിയുന്ന ആദിവാസികളായ, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ മുരടിച്ചുപോയ ധാരാളം ജീവിതങ്ങൾക്കിടയിൽ നമ്മൾ പ്രവർത്തിക്കുന്നു. ഒറീസയിൽ നമ്മൾ വേല ചെയ്യുന്ന സ്ഥലത്ത് ചില ഗ്രാമങ്ങൾക്കകത്തുള്ള വീടുകളിൽ ഞാൻ കടന്നുപോയിട്ടുണ്ട്, പോകാറുണ്ട്. ഈ വരുന്ന ദിവസം ഞാൻ ഒറീസയിലാണ്. അവരുടെ വീടുകൾക്കകത്ത് മുട്ടുകുത്തി അകത്ത് കയറും. ഞാൻ പല വീടുകളിൽ നോക്കി, അവിടെ ആഹാരത്തിൻ്റെ വകയുണ്ടോ? അവിടെ അരി കണ്ടിട്ടില്ല. അവിടെ അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന രീതി അകത്ത് കയറിയാൽ നമുക്ക് കാണാൻ കഴിയില്ല. പാത്രങ്ങൾ അധികമില്ല. വളരെ ദരിദ്രമായി കഴിയുന്ന ജനം. എന്നാൽ കേരളത്തിൽ ദൈവത്തിൻ്റെ കൃപയാൽ ക്രൈസ്തവർ വളരെ സമ്പന്നരാണ്. അവരുടെ പിതാക്കന്മാർ ചെയ്ത നന്മകളുടെയും അനുഗ്രഹങ്ങളുടെയും ഒക്കെ ഞാനങ്ങ് പറയാം. ഭാരത സുവിശേഷീകരണത്തിനുള്ളത് നമ്മുടെ കയ്യിൽ കർത്താവ് തന്നിട്ടുണ്ട്. അത് വാങ്ങി അവിടെ എത്തിക്കും. ഇത് എൻ്റെ ഡ്യൂട്ടിയാണ്, ഞാൻ ചെയ്യും. ഈ ടി വി സ്ക്രീനിൽ ദൈവത്തിൻ്റെ വചനം പങ്കുവെക്കുമ്പോൾ നിങ്ങൾ എന്ത് തന്നാലും ഇതിൽ കാണുന്ന അഡ്രസ്സിൽ നിങ്ങൾ നൽകിയാൽ അത് അതുപോലെ ഉപയോഗിക്കും. എന്നെ വ്യക്തിപരമായി ആരും സഹായിക്കേണ്ടതില്ല, ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നുമില്ല. എന്നാൽ ഈ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ കൈ തുറക്കാൻ ഞാൻ പറയുന്നത്, വിശുദ്ധ പൗലോസിനെ പോലെ സമൃദ്ധിയിൽ നിന്ന് വാങ്ങി ദരിദ്രമായ സഭയ്ക്ക് കൊടുക്കും. അതുകൊണ്ട് തന്നെ ഫിലിപ്പിയിലെ സഭ പൗലോസിൻ്റെ ആവശ്യത്തിൻ്റെ മുൻപിൽ മടിച്ചു നിന്നിട്ടില്ല.
അറച്ചു നിന്നിട്ടില്ല. പൗലോസിന്റെ ആവശ്യം ഫിലിപ്പിയ സഭ പരിഗണിച്ചു. കാരാഗ്രഹത്തിൽ കിടന്ന് ലേഖനം എഴുതുമ്പോൾ അവരെ പ്രകീർത്തിച്ചുകൊണ്ട് പൗലോസ് എഴുതുകയാണ്, എന്റെ ആവശ്യങ്ങളിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചു. ഞാൻ സ്നേഹിച്ചു വരുന്ന എന്റെ ഉടയവനായ, ഞാൻ ആരാധിച്ചു വരുന്ന എന്റെ ഉടയവനായ, എന്നെ സ്നേഹിച്ച എന്റെ നാഥനായ എന്റെ കർത്താവ് നിങ്ങൾക്ക് തരും ഇതിനൊരു പ്രതിഫലം. സാധുക്കളായ ഇവർ കൊടുത്തതിന്, അത് സ്വീകരിച്ചതിന് പ്രതിഫലം കൊടുക്കാൻ പൗലോസിൻ്റെ കയ്യിലില്ല. പൗലോസ് പറയുക, നിങ്ങൾക്കിത് തിരിച്ചു തരാനൊന്നും എൻ്റെ കയ്യിലില്ല, അതിനുള്ള പ്രാപ്തി എനിക്കില്ല. എന്നാൽ എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും അവൻ്റെ ധനത്തിനൊത്തവണ്ണം തീർത്തു തരും. അതൊരു വല്ലാത്ത പ്രയോഗമാണ്. നമ്മുടെ യോഗ്യതയ്ക്കൊത്തവണ്ണമല്ല, അവൻ്റെ ധനത്തിനൊത്തവണ്ണം തീർത്തു തരും. എന്നെ ഏറെ സ്വാധീനിച്ച ഒരു വാക്യമാണിത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ജീവിതത്തിൽ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഈ വാക്യത്തിൽ ഇങ്ങനെ മുറുക്കി പിടിച്ച് കിടന്നോളണം. അവൻ തരുമ്പോൾ അവൻ്റെ സമ്പന്നതയ്ക്കൊത്തവണ്ണം തരും. നിങ്ങളൊരു പക്ഷേ ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും, ലോകം കണ്ടതിൽ വെച്ച് വളരെ പ്രഗത്ഭനായ ഒരു ചക്രവർത്തിയായിരുന്നു അലക്സാണ്ടർ, ഗ്രീസ് സാമ്രാജ്യത്തിൻ്റെ അധിപനായ അലക്സാണ്ടർ ചക്രവർത്തി. അദ്ദേഹം ഒരിക്കൽ ഒരു സാധുവായ മനുഷ്യൻ്റെ ആവശ്യത്തിൻ്റെ മുൻപിൽ കൈ തുറക്കാൻ തുടങ്ങി. അവൻ്റെ ആവശ്യം ചക്രവർത്തിയെ അറിയിച്ചു. ചക്രവർത്തി അവനെ വിളിപ്പിച്ചു. അവന് കൈ നിറയെ സ്വർണ്ണ നാണയം കൊടുത്തു. അവൻ്റെ കൈക്കൂമ്പിളിൽ കൈ നിറച്ച് സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തപ്പോൾ ആ സാധുവായ മനുഷ്യൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. അവനതിലേക്ക് നോക്കി വിതുമ്പി വിതുമ്പി കരഞ്ഞു. അവൻ ചക്രവർത്തിയോട് പറഞ്ഞു, പ്രഭോ, ഇതിന് ഞാൻ യോഗ്യനല്ല, ഇതിന് ഞാൻ അർഹനല്ല. ചക്രവർത്തി അവനോട് പറഞ്ഞ വാചകം ഇങ്ങനെയാണ്, നിന്റെ യോഗ്യതയ്ക്ക് ഒത്തവണ്ണമല്ല ഞാൻ തന്നത്, എൻ്റെ ധനത്തിനൊത്തവണ്ണമാണ് ഞാൻ തന്നത്. തരുന്നത് ചക്രവർത്തിയായ അലക്സാണ്ടർ എന്ന ഞാൻ നിനക്ക് തരുമ്പോൾ എൻ്റെ ധനത്തിനൊത്തവണ്ണം തരണം, എൻ്റെ ധനത്തിനൊത്തവണ്ണം തരണം. ഇവിടെ നിന്ന് പഠിക്കാനുണ്ട്, ഇവിടെ നിന്ന് ചിന്തിക്കാനുണ്ട്. ധനത്തിനൊത്തവണ്ണം കൊടുത്ത അലക്സാണ്ടർ, അവൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറഞ്ഞു. ഇത് ലഭിപ്പാൻ, ഇത് സ്വീകരിപ്പാൻ ഞാൻ അയോഗ്യനാണെന്ന് പറഞ്ഞ സാധുവിന് അലക്സാണ്ടർ ചക്രവർത്തി തൻ്റെ ധനത്തിനൊത്തവണ്ണം പൊൻനാണയങ്ങൾ കൈമാറി. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ പറയാൻ പോകുന്ന കാര്യം. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ തീർക്കാൻ നിങ്ങളുടെ കയ്യിൽ അത് തരാൻ പ്രാപ്തനാണോ എന്നല്ല, അവൻ്റെ സമ്പന്നതയ്ക്കൊത്തവണ്ണം തരുന്ന, ദൈവത്തിൻ്റെ മഹാപ്രഭാവത്തിനൊത്തവണ്ണം തരുന്ന ഒരു നല്ല ദൈവമുണ്ട്. അവൻ തരുമ്പോൾ അവൻ്റെ സമ്പന്നതയ്ക്കൊത്തവണ്ണം തരും, അവൻ്റെ സമ്പന്നതയ്ക്കൊത്തവണ്ണം തരും. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ശുശ്രൂഷയ്ക്ക് അയക്കുമ്പോൾ പണവും ചെരുപ്പുമില്ലാതെ അയച്ചു. എന്നാൽ അവർക്കൊരു കുറവും വന്നില്ല, ഒരു കുറവും വന്നില്ല. അതുപോലെ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന സർവവല്ലഭനായൊരു ദൈവമുണ്ട്. എൻ്റെ സാക്ഷ്യം, എൻ്റെ അനുഭവം ഞാൻ സ്ക്രീനിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. ഒന്നുമില്ലാതിരുന്ന സാധുവായ, ഒരു കാലില്ലാത്ത പിതാവിൻ്റെ മകനായി ജനിച്ച
വേണ്ടത്ര ആഹാരം കഴിക്കാനില്ലാതിരുന്ന വസ്ത്ര പാർപ്പിട പ്രശ്നങ്ങൾക്കകത്തുകൂടെ ജീവിച്ച വിശപ്പടക്കാൻ വകയില്ലാതിരുന്ന അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾക്കകത്ത് സമ്പന്നനായ ദൈവം ഞങ്ങളുടെ കൊച്ചു വീട്ടിൽ വന്നു. സുഹൃത്തുക്കളെ, ഞങ്ങളുടെ കൊച്ചു വീട്ടിൽ വന്നു, ഞങ്ങളുടെ വളരെ ദരിദ്രമായ സാഹചര്യത്തിലേക്ക് അവൻ ഇറങ്ങി വന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ അറിയില്ലാതിരുന്ന ഞങ്ങളുടെ ഭവനത്തിലേക്ക് രാജാക്കന്മാരുടെ രാജാവ് ഇറങ്ങി വന്നു, പ്രഭുക്കന്മാരുടെ പ്രഭു ഇറങ്ങി വന്നു, മഹത്വത്തിൻ്റെ നാഥൻ ഇറങ്ങി വന്നു. ഞാനിങ്ങനെ പറയട്ടെ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ പ്രതി നിങ്ങൾ മരിക്കാൻ കൊതിക്കല്ലേ? ബുദ്ധിമുട്ടുകളുടെ പ്രതി ഞാൻ മരിക്കും എന്ന് പറയല്ലേ? സമ്പന്നതയ്ക്കൊത്തവണ്ണം തരുന്ന മഹാസമ്പന്നനായൊരു ദൈവം നമുക്കുണ്ട്. അണ്ടകടാഹത്തെ മുഴുവനും ഉള്ളം കയ്യിന്മേൽ വഹിച്ചിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. സർവശക്തനായ ദൈവം നമുക്കുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന, നൽകാൻ കഴിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾ എത്ര വലുതാണോ അതിനേക്കാൾ വലിയവനാണ് നമ്മുടെ കർത്താവ്. കടബാധ്യത കൊണ്ട് പൊറുതി മുട്ടിയവർ ഈ സന്ദേശം കേൾക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടല്ലോ. ബിസിനസ് ഏഴ് നില പൊട്ടി കാക്കാശിന് ഗതിയില്ലാതായവർ ഈ സ്ക്രീനിൻ്റെ മുൻപിൽ ഇരിപ്പുണ്ട്. എൻ്റെ നേരെ നോക്കാമോ? നിങ്ങൾക്കൊരു സന്ദേശമുണ്ട്. നിങ്ങളുടെ ബുദ്ധിമുട്ട് ദൈവത്തിൻ്റെ സമ്പന്നതയ്ക്കൊത്തവണ്ണം തീർത്തു തരും. വിശ്വസിക്കാമെങ്കിൽ യേശുവിനെ സ്തോത്രം ചെയ്ത് ഈ സന്ദേശത്തിൻ്റെ മുൻപിലിരിക്കണം. ഞാൻ വെറുതെ പറയുന്നതല്ല, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്. 5 രൂപയ്ക്കല്ല, 5 പൈസ എസ് ടി കൊടുക്കാൻ പഠനകാലത്ത് 5 പൈസയ്ക്ക് വകയില്ലാതിരുന്ന എന്നെ അറിഞ്ഞ ഒരു നല്ല ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് ഈ സന്ദർഭത്തിൽ വിശദീകരിക്കാൻ സമയമില്ല, ഞാൻ മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞുകൊള്ളാം. ആവശ്യങ്ങൾ പൊറുതിമുട്ടി, ആവശ്യങ്ങൾ വർദ്ധിച്ചു. ചുറ്റും നിൽക്കുന്നവർ, കുടുംബത്തിലുള്ളവർ, നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നവർ ആവശ്യങ്ങൾക്കായി നമ്മുടെ മുൻപിൽ ചുണ്ടുകൾ ചലിപ്പിക്കുമ്പോൾ അതെല്ലാം പരിഹരിക്കാനുള്ളത് നമ്മുടെ കയ്യിൽ ഇല്ലാതെ പോകുന്നു. മക്കൾ ഫീസ് ചോദിക്കുമ്പോൾ, പപ്പയും മമ്മിയും മരുന്നിന് പൈസ ചോദിക്കുമ്പോൾ, ജീവിത പങ്കാളി വസ്ത്രത്തിന് കാശ് ചോദിക്കുമ്പോൾ, അടുക്കളയിൽ ആഹാരത്തിന് അരി ചോദിക്കുമ്പോൾ, ഇതെല്ലാം തമ്മിൽ തമ്മിൽ കൊടുത്തു തീർക്കാൻ നമ്മുടെ കയ്യിലില്ലാതെ പോകുമ്പോൾ, സുഹൃത്തെ, താങ്കളിരുന്ന് കരഞ്ഞത് താങ്കൾക്ക് ഓർമ്മയില്ലേ? നിങ്ങൾ ഈ വാക്യം മറക്കരുത്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും അവൻ്റെ സമ്പത്തിനൊത്തവണ്ണം തീർത്തു തരും. വിശ്വസിക്കാമെങ്കിൽ മുട്ടുകുത്തിക്കോ, വിശ്വസിക്കാമെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചോ. നിങ്ങളതിൻ്റെ പേരിൽ ആത്മാവിനെ നശിപ്പിച്ച് കളയരുത്, ആത്മഹത്യ ചെയ്യരുത്. നിങ്ങളുടെ ബുദ്ധിമുട്ടിനെ തീർക്കാൻ കർത്താവിന് കഴിയും. ചുറ്റും ആവശ്യങ്ങൾ പെരുകുമ്പോൾ അതിൻ്റെ നടുവിൽ സഹായിക്കുന്ന ഒരു കർത്താവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മുടെ ശിരസ്സുകളെ നമിക്കാം. സർവശക്തനായ ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ സന്ദേശം കേട്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്കായി തിരുസന്നിധിയിൽ അടിയൻ കൈമലർത്തുന്നു. നീ പ്രിയപ്പെട്ടവരെ സഹായിക്കും. സാമ്പത്തിക ബാധ്യതകളുണ്ട്, തകർന്നവർ ഇതിൻ്റെ മുൻപിൽ ഇരിപ്പുണ്ട്. കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളുടെ മുൻപിൽ ഒളിച്ചും ഒളിഞ്ഞും പാത്തും നടക്കുന്നവർ ഈ സ്ക്രീനിൻ്റെ മുൻപിൽ ഇരിപ്പുണ്ട്. കർത്താവേ, അങ്ങയുടെ സമ്പന്നതയ്ക്കൊത്തവണ്ണം
ഈ പ്രിയപ്പെട്ടവരെ നീ സഹായിക്കണമേ. ഇപ്പോൾ അവരുടെ പ്രശ്നത്തിന് നീ പരിഹാരം കൊടുക്കണമേ. എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നെന്ന് പറഞ്ഞ കർത്താവേ, അങ്ങയുടെ സമാധാനം കരയുന്ന, തകരുന്ന, പ്രാർത്ഥിക്കുന്ന, സമർപ്പിക്കുന്ന ഈ പ്രിയ മക്കളിലേക്ക് ഒഴുകി വരണമേ. യേശുവേ, അങ്ങയുടെ ദിവ്യമായ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. ഈ വചനവരുടെ ഹൃദയത്തിൽ നീ ചാർത്തി കൊടുക്കണമേ. എൻ്റെ ദൈവമോ താങ്കളുടെ ബുദ്ധിമുട്ടൊക്കെയും ആ ദൈവത്തിൻ്റെ സമ്പന്നതയ്ക്കൊത്തവണ്ണം തീർത്തു തരും. അത് ഹൃദയത്തിൽ ഉറപ്പിച്ചു കൊടുക്കണമേ. നീ സഹായിക്കണം, അനുഗ്രഹിക്കണം. അങ്ങയുടെ നാമത്തിൽ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. നമ്മൾ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലും ആദിവാസികളായ ആളുകളുടെയിൽ കർത്താവിൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ആകയാൽ നമ്മുടെ ഗ്രാമങ്ങളിൽ കഴിയുന്ന ധാരാളം കുട്ടികളുണ്ട്. അവർക്ക് കർത്താവിൻ്റെ സ്നേഹത്തെ പങ്കുവയ്ക്കാൻ എല്ലാ വർഷവും ഡിസംബർ മാസം 10-ാം തീയതിക്കും 24-ാം തീയതിക്കും ഇടയ്ക്ക് ഈ ഗ്രാമങ്ങളിലെല്ലാം കടന്നു ചെന്ന് നമ്മളവർക്ക് ക്രിസ്മസ് സമ്മാനം കൊടുക്കും. സമ്മാനത്തോടൊപ്പം ക്രിസ്മസ് സന്ദേശങ്ങളും ഒരു നേരത്തെ ആഹാരവും നൽകി നമ്മൾ തിരിച്ചു വരും. അതിനായി കേവലം ഒരു കുട്ടിക്ക് 300 രൂപയുടെ ഗിഫ്റ്റാണ് നമ്മൾ നൽകുന്നത്. നിങ്ങളതിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ 300 രൂപയുടെ ഗുണിതങ്ങൾ ഞങ്ങൾക്ക് പറ്റുന്നതുപോലെ അയച്ചു തരിക. അത് സത്യസന്ധമായി വിശ്വസ്തതയോടെ ഭാരത ഗ്രാമങ്ങളിൽ എത്തിക്കാം. ഏകദേശം 3000-ത്തിലധികം മക്കൾക്ക് അത് പ്രയോജനപ്പെടും. അവർ യേശു കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് അറിയും. നിങ്ങളുടെ പ്രാർത്ഥനാപൂർവമായ പങ്കാളിത്തം ദൈവനാമത്തിൽ ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.